തത്വമയി ന്യൂസിന്റെ ജനശബ്ദം. പൊതുസമൂഹത്തിന്റെ ശബ്ദം തേടുകയാണ് ഞങ്ങൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തെലങ്കാന സംസ്ഥാനത്ത് ഒരു വെറ്ററിനറി ഡോക്ടറായ യുവതിയെ ഒരു സംഘം ആളുകൾ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ശേഷം കത്തിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ ആ പ്രതികളെ തെലങ്കാന പോലീസ് വെടിവെച്ച് കൊന്നു. സമൂഹത്തിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടത്തുന്നവരെ വിചാരണ കൂടാതെ ഉടൻ തന്നെ ശിക്ഷിക്കണം, വധശിക്ഷ നടപ്പിലാക്കണം എന്ന ആവശ്യം സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന അവസ്ഥയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തെലങ്കാന പോലീസ് പ്രതികളെ വെടിവെച്ചു കൊന്ന ഈ നടപടിയോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും? എങ്ങനെ കാണുന്നു ഈ നടപടി? ജനശബ്ദത്തിൽ ഇന്ന് പ്രേക്ഷകർക്കൊപ്പം തത്വമയി ന്യൂസിന് വേണ്ടി ഗൗരി. നല്ലതാണ്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ഗൾഫ് കൺട്രീസിൽ നൽകുന്ന പോലെ ക്രൂരമായ ശിക്ഷ തന്നെ, കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കേരളത്തിലെ പോലീസിനെ കൊണ്ട് ഹെൽമെറ്റ് വേട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അവർ ചെയ്ത നല്ല കാര്യം തന്നെയാണ്. വെടിവെച്ച് കൊന്നത് അത്രയും നല്ല കാര്യം. അങ്ങനെ ചെയ്യണം, അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരാളെങ്കിലും ഇച്ചിരി ഇതുപോലെ റിയാക്ട് ചെയ്തിരുന്ന ഒരു പോലീസോ അല്ലെങ്കിൽ ഒരാളോ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ഒരു പേടി കാണുമായിരുന്നു. ആർക്കായാലും ആ ഇന്ന് ചെയ്യാനൊരു പേടി, എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു പേടി കാണുമായിരുന്നു. എന്തായാലും അതിനോട് യോജിക്കുന്നുണ്ട് ഞാൻ. ആ വെടിവെച്ച് തന്നെയാണ് ഇപ്പം എന്താണ് പല റേപ്പ് കേസിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ജയിലിൽ കൊണ്ടുപോവുക, പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവർ വിട്ട് ഇറങ്ങിയാണ് വരുന്നത്. അപ്പം ഇതുപോലത്തെയൊക്കെ തെറ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ വെടിവെച്ച് തന്നെയാണ് കൊല്ലേണ്ടത്. ഇന്നലെ തന്നെ പിന്നെ ഒരു കുട്ടിയെ വെടിവെച്ച് ഇത് തീ വെച്ച് കൊന്നില്ലേ? അതുപോലെ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇതേപോലെ നമ്മുടെ രാജ്യത്തിൽ നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെ ലാ ആൻഡ് ഓർഡർ വേണം. അതൊരു പേടിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ലാ ആൻഡ് ഓർഡർ വളരെ സ്ട്രിക്റ്റായിട്ടിരിക്കണം. ഒരാളെ കൊല്ലുമ്പോഴോ ഇങ്ങനെയുള്ള ഇതൊക്കെല്ലാം ജീവപര്യന്തം തന്നെ ശരിക്കുമുള്ള ശിക്ഷ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതേപോലെ എല്ലാ കേസും ഇങ്ങനെ ആയിരുന്നേ കുഴപ്പമില്ല, ഇതാണ് കറക്റ്റ്. കേരളത്തിലും വരണം, അതൊക്കെ വന്നാലേ നാട് നന്നാവുള്ളൂ. അതൊക്കെ നന്നായി ഇങ്ങനെ തന്നെ ചെയ്യണം, തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യണം. അതും ആ ഡോക്ടറെ കൊന്ന അതേ സ്പോട്ടിൽ വെച്ച് അവരെ കൊന്നത് കൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഫേസ്ബുക്കിൽ 4-5 സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി സന്തോഷത്തോടുകൂടി. അല്ലാതെ അവർ ജയിലിൽ കൊണ്ടുപോയിട്ടാലും അവർ പുറത്ത് വരും. ഇപ്പം ചെയ്ത് ചെയ്ത് നല്ലതാണ്. ഇങ്ങനെ ഓരോരുത്തരും പ്രതികരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നാട്ടിലെ ഈ ക്രൈംസ് വളരെയധികം കുറയും. നല്ലൊരു തീരുമാനമാണ് ചെയ്തത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. നല്ലൊരു തീരുമാനം, നല്ലൊരു ഡിസിഷനാണ്. തീട്ട് കൊല്ലണമായിരുന്നു, അല്ലാതെ വെടിവെച്ചാൽ കൊന്ന അന്നേരമുള്ള വേദനയല്ലേ ഉള്ളൂ. പക്ഷേ ശരിക്കും എന്ത് നാശിക്കണമായിരുന്നു, അതാണ് ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെ വേണം ചെയ്യാൻ. നാട്ടിൽ ആളുകൾക്ക് നടക്കണ്ടേ? പെമ്പിള്ളേരുള്ളവരൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കാത്ത കാലമായില്ലേ മക്കളെ? ആ ശരിയാണ്, അങ്ങനെ ചെയ്യുന്നേ വേണം. അങ്ങനെ ചെയ്താൽ പോലെ ഞാൻ പറഞ്ഞു ഇവൻ്റെ മണ്ണെണ്ണ ഒഴിച്ച് തീരാനുള്ളതായി. കേരളത്തിലും ഇതേപോലെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതലും ക്രൈമുകളും കാര്യങ്ങളും ഒഴിവായി കിട്ടും. വെടിവെച്ച് കൊന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ലത്. ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒന്നും വരാൻ പാടില്ല, അതാ ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. വ്യക്തിപരമായിട്ട് പറയണമെങ്കിൽ നല്ല കാര്യം തന്നെ ഞാൻ പറയും. ശരിക്കും ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള ശിക്ഷ തന്നെ കൊടുക്കാനുള്ളത്. അവർ ചെയ്താണ് ശരി, തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ തന്നെയാണ് വരാനുള്ളത്. വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെയാണ് വരേണ്ടത്. തെലങ്കാനയിലെ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കത്തിച്ചു കൊന്ന കേസിലെ പ്രതികളെ പോലീസ് വെടിവെച്ച് കൊന്ന നടപടിയോട് പൊതുസമൂഹം പ്രതികരിച്ചത് വളരെ പോസിറ്റീവായിട്ടാണ്. ഇത്തരം ശിക്ഷാ നടപടികൾ നമ്മുടെ സമൂഹത്തിൽ വേണം. എന്നാലേ സ്ത്രീ സുരക്ഷ എന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടാക്കൂ എന്നാണ് കൂടുതൽ ജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ പ്രതികരിച്ചത്. ജനശബ്ദത്തിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. ഇന്ന് ജനശബ്ദത്തിൽ പ്രേക്ഷകർക്കൊപ്പം സുദർശ് നമ്പൂതിരിയും ഗൗരിയും.